നമസ്കാരം. നിങ്ങളുടെ നാളയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ശനിയാഴ്ചയാണ്. രാവിലെ സൂര്യദേവമഠം കുബേരാശ്രമത്തിൽ വച്ച് 9 മണിക്ക് സമൂഹ കുബേരപൂജ ഉണ്ടായിരിക്കുന്നതാണ്. ഒത്തിരി ആൾക്കാർ വിളിച്ച് ബുക്ക് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന്, അതായത് 9 മണിക്ക് മുമ്പേ ക്ഷേത്രസന്നിധിയിൽ എത്തിച്ചേരേണ്ടതാണ്. 2 തട്ടം ഇതൊക്കെയാണ് കൊണ്ടുവരേണ്ട കാര്യങ്ങളൊക്കെ നമ്മൾ പല ആൾക്കാരും വിളിച്ചിട്ടുള്ളവർക്ക് പറഞ്ഞിട്ടുണ്ട്. ഇപ്പം കോഴിക്കോട് നിന്നൊക്കെ ഒത്തിരി ആൾക്കാർ വരണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അവരൊക്കെ ഏകദേശം കൊല്ലത്തറായിട്ട് 22 ആൾക്കാർ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് സൂര്യദേവം മഠത്തിൽ നടക്കുന്ന കുബേരപൂജയിൽ എല്ലാവരും പങ്കെടുത്ത് ധനധാന്യ സമ്പൽ സമൃദ്ധി ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അടുത്ത സെക്കൻഡ് സാറ്റർഡേ വീണ്ടും കുബേരപൂജയുണ്ട്. അപ്പോൾ ഇന്ന് ശനിയാഴ്ച ഞാൻ ശനിദോഷ പരിഹാരത്തിന് വേണ്ടി രാവിലെ ഓരോ കാര്യങ്ങൾ ചെയ്യാനും ഞാൻ പറഞ്ഞിട്ടുണ്ട്. നിങ്ങളെല്ലാവരും അത് ചെയ്തിട്ടുണ്ട് എന്ന് വിശ്വസിക്കുന്നു. വാസ്തു സംബന്ധമായിട്ടോ ജ്യോതിഷ സംബന്ധമായിട്ടോ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഇതിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ വിളിച്ചിട്ട് നിങ്ങളതിൻ്റെ ഡീറ്റെയിൽസ്, അതായത് എല്ലാവരുടെയും പേര്, ഡേറ്റ് ഓഫ് ബർത്ത്, വീടിൻ്റെ ഡയറക്ഷൻ, അഡ്രസ്സ് ഇതൊക്കെ വാട്സപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ വീട്ടിൽ വന്ന് നോക്കി പ്രശ്ന പരിഹാരം ചെയ്തു തരാം. അതേപോലെ തന്നെ ജ്യോതിഷ സംബന്ധമായിട്ട് നിങ്ങളുടെ എന്തെങ്കിലും പ്രശ്നങ്ങൾ നിങ്ങൾക്ക് അറിയാനുണ്ടെങ്കിൽ ഒരു ഡിസ്റ്റർബൻസ് വരുന്നതെന്ന് പറഞ്ഞാൽ നോക്കണ്ട, കാരണം രാവിലെ കറണ്ട് ചെറിയൊരു പ്രോബ്ലമാണ്, ഇൻവെർട്ടറിൻ്റെ ശബ്ദമാണ് കേൾക്കുന്നത്. അപ്പോൾ ജ്യോതിഷ സംബന്ധമായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ അറിയാനുണ്ടെങ്കിൽ ഇങ്ങനെ തന്നെ ചെയ്താൽ മതി, നമുക്കത് ആ രീതിയിൽ കറക്റ്റ് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ നാളത്തെ ദിവസം എന്ന് പറയുന്നത് ഞായറാഴ്ചയാണ്. 2022 ജൂലൈ മാസം 10ാം തീയതി 1197 മിഥുനമാസം 26ാം തീയതി ഞായറാഴ്ച രാവിലെ സൂര്യ ഉദയം എന്ന് പറയുന്നത് 6:13 സൂര്യ ഉദയം, 6:41 വൈകുന്നേരം, 6:40 സൂര്യ അസ്തമയമാണ്. രാഹുകാലം 4:43 6:09 മധ്യമാണ് രാഹുകാലം. ഞാൻ എപ്പോഴും പറയാറുണ്ട്, രാഹുദോഷ പരിഹാരത്തിന് വേണ്ടി നമുക്ക് കർമ്മങ്ങൾ ചെയ്യുവാൻ പറ്റി, അതായത് നാഗർ പ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളിൽ നാഗരുടെ മുന്നിൽ നാരങ്ങാവിളക്ക് കത്തിക്കുവാൻ പറ്റിയൊരു ദിവസമാണ്. രാഹുദോഷ പരിഹാരത്തിനൊക്കെ കുറച്ചൊരു നല്ലൊരു ഇതാണ് അതിനകത്ത് വരുന്നത്. അപ്പോൾ അതിന് ഞായറാഴ്ചയും തിങ്കളാഴ്ച രാവിലെ, ഞായറാഴ്ച വൈകുന്നേരവും തിങ്കളാഴ്ച രാവിലെ നമുക്കത് ചെയ്യാൻ പറ്റും. അപ്പോൾ രാഹു സമയത്താണ് നമ്മളത് ചെയ്യേണ്ടത്. അപ്പോൾ ഞായറാഴ്ച വൈകുന്നേരമാണ് രാഹുകാലം വരുന്നത്. മുഹൂർത്തം വരുന്നത് 12:29 12:51 മധ്യമാണ്. അഭിജിത്ത് മുഹൂർത്തം വരുന്നത് 12:02 12:25 മധ്യമാണ്. ഗുളികൻ ഉദയം വരുന്നത് 9:33 10:59 മധ്യമാണ് ഗുളികൻ ഉദയം വരുന്നത്. അനിഴം നക്ഷത്രമാണ്, എല്ലാ ശുഭകർമ്മങ്ങൾക്കും ഉത്തമമായിട്ടുള്ളൊരു നക്ഷത്രമാണ് അനിഴം. പ്രത്യേകിച്ച് ഞായറാഴ്ചയും കൂടെ, കഴിഞ്ഞ ഞായറാഴ്ചയൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് പുതിയ ഗ്രഹത്തിലോട്ട് പ്രവേശിക്കുവാനോ, പുതിയ വാടക വീടായിരുന്നാലും പുതിയ പുതിയ കാര്യങ്ങൾ സെലക്ട് ചെയ്യാനോ, പുതിയ വാഹനം വാങ്ങുവാനോ, വിവാഹാദി കർമ്മങ്ങൾ പങ്കെടുക്കുവാനോ, മന്ത്രോച്ചാരണം ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുവാനൊക്കെ ഏറ്റവും നല്ലൊരു ദിവസമായിട്ട് നമ്മളിതിനെ കാണുന്നുണ്ട്. മാത്രമല്ല ഭൂമി വാങ്ങുവാനും അഡ്വാൻസ് ചെയ്യുവാനും ഭൂമി ഒരുക്കുവാനും കൃഷി ആവശ്യങ്ങൾക്കൊക്കെ ഭൂമി ഒരുക്കുവാനൊക്കെ പറ്റിയൊരു ദിവസമാണ്. എല്ലാ ശുഭകർമ്മങ്ങൾക്കും നല്ലതായിട്ടുള്ളൊരു ദിവസമാണ് ഈ പറയുന്ന ഞായറാഴ്ച അനിഴം നക്ഷത്രം. പിണ്ടതോ ഈ മൃത്യുദോഷങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പിണ്ടനൂൽ ദോഷം, വസുപഞ്ചക ദോഷം, കരിനാൾ ദോഷം, ബലിദോഷദോഷം, അകന്നാൾ ദോഷം എന്നില്ല ഒരു ദോഷങ്ങളും, സോറി അകന്നാൾ ദോഷമുണ്ട്. അകന്നാൾ ദോഷമെന്ന് പറയുമ്പം ആരെങ്കിലും മരിച്ചു പോകുമ്പോൾ ആ അനിഴ നക്ഷത്രത്തുമായിട്ട് ബന്ധപ്പെട്ട് പുണർവും അനിഴവും ഈ രണ്ട് നക്ഷത്രക്കാർക്ക് ആ വീട്ടിൽ ദോഷങ്ങളുണ്ടാക്കും. മൃത്യുദോഷങ്ങൾ നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ടതെന്ന് ഞാൻ എപ്പോഴും പറയാറുണ്ട്. അപ്പോൾ ഈ അകന്നാൾ ദോഷം ഉണ്ട്, അതൊന്ന് ശ്രദ്ധിക്കുക. മാത്രമല്ല ഞായറാഴ്ചയാണ്, ഞായറാഴ്ച ദിവസം എല്ലാവരും തിരക്കിട്ട ദിവസമാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യുവാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ നാളത്തെ ദിവസം നല്ലൊരു ദിവസമായിട്ടാണ് കാണുന്നത്. നാളത്തെ ദിവസം വളരെ എല്ലാ ശുഭകർമ്മങ്ങൾക്കും നല്ലതായിട്ടുള്ളൊരു ദിവസമാണ്. ഇപ്പം വാഹനങ്ങൾ വാങ്ങുവാനോ വിൽക്കുവാനോ ഒക്കെ നിങ്ങൾക്ക് എടുക്കാൻ പറ്റിയൊരു ദിവസമാണ്. മറ്റൊരു ടിപ്സ് ഓരോരുത്തരും പലപ്പോഴും ആൾക്കാർ പറഞ്ഞിട്ടുണ്ട്, ഇങ്ങനെ നിത്യജ്യോതിഷത്തിൻ്റെ കൂടെ എന്തെങ്കിലും ഒരു ടിപ്സും കൂടെ കൊടുക്കുവാൻ പറഞ്ഞിട്ടുണ്ട്. അതിൽ ഏറ്റവും പറയുവാനുള്ള വാസ്തുപ്രകാരം ടിപ്സ് കൊടുക്കുവാനുള്ള, പല വീടുകളിലും ഞാൻ നേരത്തെ പറഞ്ഞു 10-25,000 വീടുകളിന് പുറത്ത് ഞാൻ പോയി നോക്കി കറക്റ്റ് ചെയ്ത് കൊടുത്തിട്ടുള്ളതാണ്. 10-25 വർഷം കൊണ്ട് ഈ ഫീൽഡിൽ നിൽക്കുന്ന ഒരാളാണ്.
എപ്പോഴും നമ്മൾ വീടിനകത്ത് ചെന്ന് കയറുമ്പോൾ നെഗറ്റീവ് വൈബ്രേഷൻസ് ഏറ്റവും കൂടുതൽ കാണുന്നത് വീട് നീറ്റ് ആൻഡ് ക്ലീൻ അല്ലാത്തത് കൊണ്ടാണ്. എപ്പോഴും നമ്മുടെ വീട് അടിച്ചു വാരി വൃത്തിയാക്കി ക്ലൻസ് ചെയ്യുക. ക്ലൻസ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും പറയാറുണ്ട്, ചന്ദനത്തിരി കത്തിച്ചിട്ടോ അല്ലെങ്കിൽ കുമിഞ്ചാനോ അല്ലെങ്കിൽ ഊതോ എല്ലാ റൂമുകളിലും ഒന്ന് കാണിച്ച് അതിൻ്റെ ഒരു പുക എല്ലാ റൂമുകളിലും കാണിച്ചൊന്ന് ക്ലിയർ ചെയ്തെടുക്കുക. അപ്പോൾ അത് ക്ലൻസിങ്. അല്ലെങ്കിൽ നല്ല പച്ചക്കർപ്പൂരം നമുക്ക് കിട്ടും, അങ്ങാടിക്കടയിലൊക്കെ നല്ല പച്ചക്കർപ്പൂരം കിട്ടും. ആ പച്ചക്കർപ്പൂരം ഇട്ട് കർപ്പൂര ഇത് ദീപം എല്ലാ റൂമുകളിലും കാണിക്കുക. എന്താ പച്ചക്കർപ്പൂരം വേണമെന്ന് പറയാൻ കാരണം, ഇപ്പോഴത്തെ കർപ്പൂരത്തിലൊക്കെ കുറേയൊക്കെ മായമുള്ള എല്ലാം പ്ലാസ്റ്റിക്കൊക്കെയാണ് അതിനകത്തുള്ളത്. പച്ചക്കർപ്പൂരം നല്ല പവർഫുള്ളാണ്, മെഡിസിൻസിന് പോലും ചേർക്കുന്നതാണ് പച്ചക്കൂസ്. അപ്പോൾ വില കൂടുതലാണ്, അങ്ങനെ ചെയ്യുക. അല്ലെങ്കിൽ കുന്തിരിക്കാൻ വീടുകളിൽ പോയിക്കുക. വീടിൻ്റെ പരിസരം നമ്മളെപ്പോഴും വൃത്തിയായിട്ടയക്കുക. വീടിൽ നിന്ന് ഒരു ബേസ്മെൻറ്റിൽ നിന്ന് ഒരു 2 മീറ്ററെങ്കിലും ഈ എന്താ പറയുക ഇത് വൃത്തിയാക്കിയിട്ടയക്കുക. ഡെയിലി അടിച്ചു വാരാൻ ശ്രമിക്കുക. ഒരു നേരം 2 നേരമാണ് അടിച്ചു വാരിയിട്ട് ചാണകം തിളയ്ക്കേണ്ടത്. പണ്ടുള്ള ആൾക്കാർ അങ്ങനെ ചെയ്യാറുണ്ട്. ഒരു നേരമെങ്കിലും വീടിന് ചുറ്റും ഒന്ന് തൂത്ത് ക്ലിയറാക്കി ഇടാൻ ശ്രമിക്കുക. കാരണം പല വീടുകളിലും ചെല്ലുമ്പോൾ ഫസ്റ്റ് വീടിന് ചുറ്റുമൊക്കെ കറങ്ങി നോക്കുന്ന സമയത്ത് ആ എന്താ പറയുക പാമ്പ് കുട്ടിയിട്ട് കിടന്നാൽ പോലും അവരറിയാത്തൊരവസ്ഥയെ കാണുന്നു. അപ്പോൾ എന്നിട്ട് നമ്മൾക്ക് പ്രശ്നങ്ങളൊന്നും മാറുന്നില്ല എന്ന് പറഞ്ഞിട്ടൊരു കഥയുമില്ല. വീടും പരിസരവും നീറ്റ് ആൻഡ് ക്ലീൻ ആക്കിയിട്ട് ഒരു ദിവസം, ഇപ്പം നാളെ ഞായറാഴ്ചയാണ്, നിങ്ങളൊരു 1 മണിക്കൂർ നിങ്ങളുടെ വീട്ടിലുള്ള എല്ലാവരും കൂടെ ചേർന്ന് 1 മണിക്കൂർ ഇതിനു വേണ്ടി ഒന്ന് മാറ്റി വയ്ക്കും. നിങ്ങളുടെ വീടിൻ്റെയും പരിസരവും ക്ലീൻ ചെയ്യാൻ തുണിയൊക്കെ നമ്മളെപ്പോഴും ഈ ഡ്രസ്സ് ഉണ്ടല്ലോ, നമ്മൾ പഴകിയ ഡ്രസ്സുകൾ കൊണ്ടിട്ടയക്കും. അടുത്ത ദിവസം പുതിയതിട്ടുകൊണ്ട് വീണ്ടും അത് കൊണ്ടിടും, അടുത്ത ദിവസം വീണ്ടും. അപ്പം അങ്ങനെ ഇടുന്നത് പോലും, ഒരു ദിവസത്തിൽ കൂടുതൽ പഴകിയ ഡ്രസ്സ് നമ്മൾ കൂട്ടിയിടുന്നത് പോലും നെഗറ്റീവ് എനർജി സ്പ്രെഡ് ചെയ്യാനുള്ളതുണ്ട്. അപ്പോൾ ഡ്രസ്സുകൾ പോലും അന്നെന്നുള്ളത് അന്നന്ന് അലക്കിയിടുന്നതായിരിക്കും ഏറ്റവും നല്ലത്. പിന്നെ പല ആൾക്കാർക്കും തിരക്കുകളുണ്ടാവും, കാരണം ജോലി തിരക്കും കുട്ടികളുടെ കൂടെ ഓട്ടോ അത് ഇതൊക്കെ ഉണ്ടാകുന്ന സമയത്ത് അതിന് പറ്റത്തില്ല. അപ്പം എന്നാൽ അതിന് കുറച്ച് സമയം നമ്മളെപ്പോഴെങ്കിലും കണ്ടെത്തി അതും കൂടെ ചെയ്ത് ക്ലിയർ ചെയ്യുക. അപ്പം അല്ലെങ്കിൽ അങ്ങനെയുള്ള ഡ്രസ്സുകളൊക്കെ ഏതെങ്കിലും ആ നമ്മൾ കിടക്കുന്ന ബെഡ്റൂമിൽ നിന്നൊക്കെ ഒഴിവാക്കി വേറെ എവിടെയെങ്കിലും കൊണ്ട് നേടാൻ ശ്രമിക്കുക. അപ്പോൾ ഒരു ചെറിയ ടിപ്സ് ഒന്ന് കിട്ടിയെന്ന് തോന്നുന്നു. വീടും പരിസരവും ക്ലീൻ നീറ്റ് ആൻഡ് ക്ലീൻ ആക്കി സൂക്ഷിക്കുക. അടുത്തൊരു എപ്പിസോഡിൽ അടുത്തൊരു ടിപ്സ് തരാം. ഏതായിരുന്നാലും നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ എൻ്റെ ഈ നമ്പറിലോട്ട് വിളിച്ച് ബുക്ക് ചെയ്യുക. ഇപ്പോൾ ഇന്ന് കുബേരപൂജ നടക്കുന്നുണ്ട്, അടുത്ത സെക്കൻഡ് സാറ്റർഡേയും കുബേരപൂജ നടക്കുന്നുണ്ട്. നിങ്ങൾ എല്ലാവരും ഈ കുബേരപൂജയിൽ പങ്കെടുക്കണമെന്നാണ് അഭ്യർത്ഥിക്കുന്നത്. 3 കുബേരപൂജയിലെങ്കിലും തുടർച്ചയായിട്ട് പങ്കെടുത്തു കഴിഞ്ഞാൽ വളരെ നല്ലൊരു മാറ്റമാണ് നമുക്കുണ്ടാകുന്നത്. അപ്പോൾ അടുത്തൊരു എപ്പിസോഡുമായിട്ട് കാണുന്നത് വരേക്കും നന്ദി, നമസ്കാരം.